നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. ക്രിമിനൽ നിയമം പരിഷ്കരിക്കാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കെ രാജ്യദ്രോഹ നിയമത്തിനെതിരായ ഹർജി ഇന്നിപ്പോൾ സുപ്രീംകോടതി പരിഗണിക്കാൻ പോവുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A പ്രയോഗിക്കുന്നത് തടഞ്ഞ സുപ്രീംകോടതി കേന്ദ്ര സർക്കാർ ഈ വകുപ്പിൽ പുനഃപരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതടക്കമുള്ള വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ. ധനേഷ്, ഗുഡ് മോർണിംഗ്. വലിയ ചർച്ചകളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ രാജ്യത്ത് പോയ ഒന്നാണ് രാജ്യദ്രോഹ നിയമം. എന്താണ് ഇന്നിപ്പോൾ ഈ സുപ്രീംകോടതിയിലേക്ക് ഹർജി എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്നത്? ശാലിനി, കഴിഞ്ഞ വർഷമാണ് ഈ രാജ്യദ്രോഹ കുറ്റം 124A പ്രയോഗിക്കുന്നത് താൽക്കാലികമായി സുപ്രീംകോടതി മരവിപ്പിച്ചത്. നിലവിലുള്ള കേസുകൾ കടക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ എടുക്കുന്നത് കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഇതിൽ പരിഷ്കരണം വേണമെന്നുള്ളൊരാവശ്യം കോടതി തന്നെ മുന്നോട്ട് വെക്കുകയും കൊളോണിയൽ നിയമം എന്ന നിലയിൽ നിലവിലെ സാഹചര്യങ്ങളുമായി ഇപ്പോൾ നിലവിലുള്ള IPC രാജ്യദ്രോഹ കുറ്റം ഒത്തുപോകില്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ മെയ്യിൽ ഇത് സംബന്ധിച്ച കേസ് വീണ്ടും സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ കേന്ദ്രം അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ IPC കടക്കം പകരം പുതിയ ബില്ല്, ഭാരതീയ സംഹിത സുരക്ഷ അടക്കം പുതിയ ബില്ലുകൾ അവതരിപ്പിച്ച ഒരു സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ അടുത്ത രാജ്യസഭയിലേക്ക് അടക്കം ബില്ല് അവതരിപ്പിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിക്കും. ഏറ്റവും പ്രധാനമായി കോടതി ആവശ്യപ്പെട്ട പ്രകാരം ഈ സെഡിഷൻ ലോയ്ക്ക് ഒരു മാറ്റം വേണമെന്നുള്ള കാര്യം തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഈ കൊളോണിയൽ കാലത്തെ കാര്യങ്ങൾ പേറുന്ന രാജ്യദ്രോഹ കുറ്റത്തിനൊരു മാറ്റം തന്നെയാണ് ഈ പുതിയ ബില്ല് വഴി കൊണ്ടുവരുന്നതെന്നുള്ള കാര്യമാണ് കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം നടപ്പാക്കിയ ഈ ബില്ലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാകും ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കുക. അതേസമയം നിരവധി പ്രമുഖരായ അഭിഭാഷകരാണ് ഈ സെഡിഷൻ ലോയ്ക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇപ്പോൾ തന്നെ കേന്ദ്രം കൊണ്ടുവന്ന ഈ രണ്ട് ബില്ലുകൾക്കെതിരെ വലിയ ചില വിമർശനങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങളൊക്കെ തന്നെ ഇന്ന് സുപ്രീംകോടതിയിൽ ഉന്നയിക്കാൻ ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും നിയമത്തിൽ മാറ്റം കൊണ്ടുവരാൻ പുതിയ ബില്ല് അവതരിപ്പിച്ച വിവരം സുപ്രീംകോടതിയിൽ ഇന്ന് കേന്ദ്രം ധരിപ്പിക്കും. ശാലിനി.